കുറ്റിച്ചൂലല്ല ഇത്, കുപ്പിച്ചൂൽ. മനുഷ്യനും പ്രകൃതിക്കും ഭീഷണിയായ വസ്തു. മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുന്ന ഒരാളെ പരിചയപ്പെടാം. പ്ലാസ്റ്റിക്കിനെ പ്രയോജനമുള്ള ഉൽപ്പന്നമാക്കുകയാണ് ഈ സംരംഭകൻ. വിവി വിനോദിന്റെ റിപ്പോർട്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ദോഷം ചെറുതല്ല. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം എന്ത് ചെയ്യണമെന്നറിയാതെ പരിങ്ങി നിൽക്കേണ്ട സ്ഥിതിയിലാണ് ജനവും. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഒരു ഉൽപ്പന്നം തയ്യാറാക്കുന്ന ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുപ്പിച്ചുൽ എന്ന ഉൽപ്പന്നം കാണാം. കേശവദാസപുരം സ്വദേശി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുദർശനൻ ചേട്ടൻ, ചേട്ടനാണ് ഈ ഉൽപ്പന്നം തയ്യാറാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് പോയത്? ആശയം ഈ എല്ലാ സ്ഥലങ്ങളിലും ഈ കുപ്പി ധാരാളം കിടക്കുകയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്നല്ല, നമുക്കൊരു മാനസികമായിട്ടൊരു പ്രയാസമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഈ ഗൂഗിൾ സെർച്ച് ചെയ്തിരുന്ന നോക്കുന്ന ഒരാളാണ്. അത് വഴിക്ക് ഒരു ഇത് കണ്ടെത്തി, ഇതിനെ ചൂലാക്കുന്ന ഒരു പ്രോസസ്സ് കണ്ട് അതിൽ നിന്ന് കുറേ കാലം ഇതിനു വേണ്ടിയൊക്കെ ശ്രമിച്ച് പഠിച്ച് അതിൻ്റേതായ ഈ ഇതെല്ലാം ഉണ്ടാക്കി ഒരാളുടെ സഹായത്താൽ, ഒരു മേശിരിയുടെ സഹായത്താൽ അതെല്ലാം ഉണ്ടാക്കി അതിൽ നിന്ന് ഈ ചൂല് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി? എങ്ങനെയാണ് നിർമ്മാണ രീതി? കുപ്പിയെടുത്ത് അതിൻ്റെ വേസ്റ്റ് മാറ്റും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലേബിളും അതിൽ ചുവടും വെട്ടി മാറ്റിയ ശേഷം അതിനെ നൂലാക്കും. അതൊരു ഒരു ചെറിയൊരു മെഷീനിൽ വെച്ച് നൂല് എല്ലാം കൈകൊണ്ട് ചെയ്യണം. നൂലാക്കി ആ നൂലിനെ അതിനോട് ഒരു പാനലിൽ ചുറ്റും, ചുറ്റിയെല്ലാം റെഡിയാക്കിയ ശേഷം അതിൻ്റെ വേറൊരു പ്രോസസ്സിലേക്ക് കടക്കും. അതിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അപ്പോൾ അത് ടെമ്പറാവും. അതിനെ കട്ട് ചെയ്ത ശേഷം ആ അതിനെ കെട്ടി എടുത്ത് ചെയ്യുന്നതാണ് ഇത്. അതിനെ കെട്ടി എല്ലാം ഈ സ്റ്റിക്കുമായിട്ട് ബന്ധിപ്പിക്കും. ബന്ധിപ്പിച്ച് കുപ്പി കൊണ്ട് തന്നെ അതിൻ്റെ ചുവട് ഫിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാം കുപ്പിയിലാണ്. അങ്ങനെ നിർമ്മിച്ച് എടുത്തതാണ് ഈ സാധനം. ഇത് എത്ര കുപ്പികളൊക്കെ വേണ്ടി വരും? ഒരു ചൂലുണ്ടാക്കി ഒരു ചൂലെണ്ണം 30 ഒരു ലിറ്ററിൻ്റെ കുപ്പി വേണം. 30 എണ്ണം ആ അതിനെ ഒരു പാനലിൽ ചുറ്റും, അതിനെ കീറി ചുറ്റും. അപ്പം ഇതിൽ കീറുന്നതിന് പിന്നെ ചെറുതും, അപ്പം ഇതിൽ കട്ടിയായിട്ടുള്ളതും പുറം തൂക്കുന്നതും അകം തൂക്കുന്നതുമായ രണ്ട് സൈസ് ചൂലാണ് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വലുതിലേക്ക് കടക്കാം. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് നിൽക്കുന്നത് വലിയത്. കാരണം റോഡ് തൂക്കുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നീളം വീതി ഇതെല്ലാം കൂടും. ഇതിൻ്റെ ഒരു ചൂലിൻ്റെ നിർമ്മാണ ചെലവ് എത്ര രൂപ വരും? നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇപ്പോൾ സാധാരണ ഒരു ചൂല്? ഇപ്പോൾ ഒരു ചൂല് ആദ്യമായി കൊടുക്കുന്നത് കൊണ്ട് 200 രൂപയ്ക്ക് കൊടുക്കും. കാരണം ഇതിൽ ജോലി കൂടുതലാണ്, അത് ഗ്യാരണ്ടിയാണ്. ഈ സ്റ്റിക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഒന്നിനും ഒരു കുഴപ്പവും വരില്ല. വളരെ കാലം ഉപയോഗിക്കാം. ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഈ തേയ്മാനം അല്ലെങ്കിൽ തേയ്മാനമില്ല, അത് തേഞ്ഞു പോകില്ല. കല്ല് മണ്ണെല്ലാം ശരിക്കും അങ്ങ് പോകും. അത് ആ കണക്കിന് അത് ശക്തിയുള്ളതാണ്. പിന്നെ ഈ വീടിനകത്ത് തൂക്കുന്നതിന് അതിന് കുറച്ച് സോഫ്റ്റാണ് സാധനം. ആ അത് അവിടെയുള്ള മണ്ണ് പൊടിയെല്ലാം കൃത്യമായി നീക്കം ചെയ്യും. അത് പിന്നെ ഒറ്റ സ്റ്റിക്കിലുള്ളതാണ്. രണ്ട് കൈകൊണ്ട് തൂത്ത് കാണിച്ചു കൊടുത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മുമ്പോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2 ലിറ്ററിൻ്റെ കുപ്പിയാണോ സൗകര്യം? 1 ലിറ്ററിൻ്റെയാണോ? എല്ലാം നമ്മൾ ചെയ്യും. പിന്നെ 10 രൂപയ്ക്കുള്ള ചെറിയ കുപ്പി പോയിട്ടിട്ട് അത് ചെയ്യും. കാരണം ഇതിന് ഷോർട്ടേജ് വരുന്ന സമയത്ത് നമ്മൾ ചെറുതിലേക്ക് കിടക്കും. ചെറുതിലേക്ക് കിടന്ന് അതിന് ഇത് 2-3 സൈസ് ഇതായിട്ട് തിരിച്ചാണ് ചെയ്യണത്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും പിന്നെ സോഫ്റ്റ് പിന്നെ ഹാർഡ്, അതിൽ നല്ല ടൈറ്റ് ആകുന്നതുമുണ്ട്. അതിന് എല്ലാ കുപ്പിയും, ഒരു കുപ്പിയും നമ്മൾ വേർതിരിക്കുന്നില്ല. അപ്പം മറ്റേ ചെറിയ കുപ്പിയാകുമ്പം ജോലി കൂടും. ഇതിന് നമ്മൾ ഒന്നുകൊണ്ടാൽ കെട്ടിട്ട് കെട്ടിയാണ് പോകണം, ഒട്ടിച്ചല്ല പോകണത്. അതുകൊണ്ട് അത് ഇതങ്ങ് സെറ്റാവുകയാണ്. അടുത്തൊരു പ്രോസസ്സിംഗിൽ വരുമ്പോൾ അത് സെറ്റാവും. അതുകൊണ്ട് ഇത് അറ്റുപോകുന്നില്ല. അപ്പോൾ എല്ലാ കുപ്പികളും എടുക്കും. ഈ കുപ്പികൾ എവിടെ നിന്ന് ശേഖരിക്കുന്നത്? ഇവിടെ ഈ കടകളിൽ നിന്ന്. കാരണം ഇത് ശേഖരിക്കുന്ന ആക്രി കടകളുണ്ടല്ലോ, അവിടെ നിന്നാണ് അത് വാങ്ങുന്നത്. അപ്പോൾ പലയിടത്തും പല റേറ്റ്. കാരണം കിട്ടും പോലെ നല്ല കുപ്പി നോക്കി, ഈ കുപ്പിയാണ് നല്ല ഇത്, 1 ലിറ്ററല്ല. അപ്പം അങ്ങനെയുള്ള കുപ്പികൾ നമ്മൾ ശേഖരിക്കും വലുതും ചെറുതായിട്ട്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കാരണം പരിസ്ഥിതിക്ക് ദോഷം വരാത്ത തരത്തിൽ നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികളൊക്കെയും മറ്റൊരു ഉൽപ്പന്നമായി മാറുന്ന സാഹചര്യമാണുള്ളത്. ബിബിൻ മുരളിക്കൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.